നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ എട്ട് വർഷം പൂർത്തിയാക്കുന്ന അവസരത്തിൽ ചില നിർണായക പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര സർക്കാർ അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം പേർക്ക് സർക്കാർ ജോലി നൽകും എല്ലാ വകുപ്പുകളിലെയും മന്ത്രാലയങ്ങളിലെയും മാനവ വിഭവശേഷി സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി യുവാക്കളെ മിഷൻ മോഡിൽ റിക്രൂട്ട് ചെയ്യണമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം പി ട്വിറ്ററിലൂടെയാണ് ഈ വിവരം പുറത്തുവിട്ടത് അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം പേരെ നിയമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് സർക്കാർ വകുപ്പുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികൾ ഉടൻ തന്നെ നികത്തും അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം പേരെ മിഷൻ മോഡിൽ നിയമിക്കണം വിവിധ മന്ത്രാലയങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച വിവരം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇപ്പോൾ പുറത്തുവിട്ടത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ മാനവവിഭവശേഷിയുടെ സ്ഥിതി അവലോകനം ചെയ്തതിന് പിന്നാലെയാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയതെന്നും പി എംഒ അറിയിച്ചിട്ടുണ്ട് തൊഴിലില്ലായ്മ വിഷയത്തിൽ പ്രതിപക്ഷം നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ പുതിയ തീരുമാനം രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് വരെ വിവിധ വകുപ്പുകളിലായി ഏകദേശം എട്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം ഒഴിവുകളുണ്ടെന്ന് ഈ വർഷം ആദ്യം കേന്ദ്രം പാർലമെന്റിനെ അറിയിച്ചിരുന്നു നാൽപ്പത് ലക്ഷം ജീവനക്കാരെ വിവിധ വകുപ്പുകളിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിലും മുപ്പത്തിരണ്ട് ലക്ഷം പേർ മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ തൊഴിലെടുക്കുന്നത് ഈ ഒഴിവുകൾ നികത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഒരു ദേശീയ മാധ്യമത്തിന്റെ റിപ്പോർട്ട് പ്രകാരം റെയിൽവേ തപാൽ പ്രതിരോധം റവന്യൂ തുടങ്ങിയ വകുപ്പുകളിലാണ് തസ്തികകൾ ഏറെയും ഒഴിഞ്ഞുകിടക്കുന്നത് ഏകദേശം രണ്ടേ ദശാംശം മൂന്ന് ലക്ഷം ഒഴിവ് റെയിൽവേയിൽ മാത്രം നികത്താനുണ്ട് പ്രതിരോധ മേഖലയിൽ രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം തപാലിൽ ഒരു ലക്ഷത്തിനടുത്തും റവന്യൂ വകുപ്പിൽ എഴുപത്തിനാലായിരം ആഭ്യന്തര വകുപ്പിൽ ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം തസ്തികകളുമാണ് ഒഴിവുള്ളത് ന്യൂസ് ഡെസ്ക് കേരളകോപതി